സമീപകാല ലോക ചരിത്രത്തിൽ ഏറ്റവും അധികം രക്തച്ചൊരിച്ചിലുകൾക്ക് ഇടയാക്കിയിട്ടുള്ള പാലസ്തീൻ ഇസ്രായേൽ സംഘർഷം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവമായിരിക്കുകയാണ്. 2014 ശേഷം ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇത്രയും രൂക്ഷമാകുന്നത് ഇതാദ്യമായാണ്. 1000 റോക്കറ്റുകൾ പാലസ്തീനിൽ നിന്ന് തുടക്കപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ തിരിച്ചും ശക്തമായ വ്യോമാക്രമണം നടക്കുന്നു. അതിർത്തിയോട് ചേർന്ന ഇസ്രായേൽ പാലസ്തീൻ നഗരങ്ങളിൽ ഭീതിയോടെയാണ് മനുഷ്യർ കഴിയുന്നത്. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ കല്ലേറുകളും നേരിട്ടുള്ള ചില ഏറ്റുമുട്ടലുകളുമായി തുടങ്ങിയ സംഘർഷം ഇപ്പോൾ ആകാശയുദ്ധമായി പരിണമിച്ചിരിക്കുന്നു. ആക്രമണത്തിന്റെയും നാശനഷ്ടങ്ങളുടെയും മരണത്തിന്റെയും വാർത്തകൾക്കിടയിൽ അടുത്തിടെ ഏറ്റവും അധികം പരാമർശിക്കപ്പെടുന്ന ഒരു വാക്കാണ് അയൺഡോം. ഹമാസിന്റെ റോക്കറ്റ് ആക്രമണങ്ങളെ ചെറുക്കുന്നതിന് ഇസ്രായേലിന്റെ പക്കലുള്ള ഏറ്റവും കരുത്തുള്ള പ്രതിരോധമെന്നാണ് അയൺഡോം പ്രകീർത്തിക്കപ്പെടുന്നത്. എന്താണ് അയൺഡോം? ചെറിയ പരിധിയുള്ള റോക്കറ്റുകളെ തകർക്കുന്നതിനു വേണ്ടി റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റം ലിമിറ്റഡ് രൂപകൽപ്പന നൽകിയ സംവിധാനമാണ് അയൺഡോം. ഹീബ്രു ഭാഷയിൽ നിന്നാണ് ഈ പേര് കിട്ടിയത്. 70 വരെ പരിധിയുള്ള റോക്കറ്റുകളെ ഇതിന് തകർക്കാനും ധാരാളം ഭീഷണികളെ ഒരുമിച്ച് നേരിടാനും കഴിയുന്ന ഒരു സംവിധാനം. പ്രതികൂല കാലാവസ്ഥയിലും ഇത് പ്രവർത്തനക്ഷമമാണ് എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. റഡാറുകൾ, നിയന്ത്രണ കേന്ദ്രം, മിസൈലുകൾ എന്നിവയുൾപ്പെട്ടതാണ് അയൺഡോം. റഡാറുകൾ റോക്കറ്റുകളുടെ സഞ്ചാരപഥം കണ്ടെത്തി നിയന്ത്രണ കേന്ദ്രത്തിന് കൈമാറുന്നു. സംരക്ഷിത സ്ഥലങ്ങളിലേക്ക് വരുന്ന റോക്കറ്റുകളെ നിയന്ത്രണ കേന്ദ്രത്തിൽ നിന്ന് മിസൈൽ വിക്ഷേപിച്ച് തകർക്കുന്നു. ഇസ്രായേലാണ് അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണികളെ തുടർന്ന് ഈ സംവിധാനം ഉപയോഗിക്കാൻ ആദ്യം തീരുമാനിച്ചത്. ഗാസയിൽ നിന്നുള്ള ഗ്യാസം റോക്കറ്റുകളും തെക്കൻ ലെബനനിൽ നിന്നുള്ള കറ്റിയൂഷ റോക്കറ്റുകളും ഇതിന് പ്രതിരോധിക്കാൻ കഴിയും. 2010 ഈ സാങ്കേതിക വിദ്യയുടെ നിർമ്മാണത്തിനായി ആലോചന നടന്നത്. പിന്നീട് 2011 മുതൽ അയൺഡോം പ്രവർത്തനക്ഷമമായി. ഇപ്പോഴും ഹമാസ് തീവ്രവാദികളുടെ റോക്കറ്റ് ആക്രമണങ്ങളെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ ഇസ്രായേലിന് സാധിക്കുന്നത് അയൺഡോം വഴിയാണ്. 2011-12 കാലഘട്ടത്തിലെ പാലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തിനിടയിലാണ് പുത്തൻ സാങ്കേതിക വിദ്യ ഇസ്രായേൽ ആദ്യമായി പരീക്ഷിക്കുന്നത്. 35,000 to 50,000 വരെ $50 ഇതിന്റെ വില. $50 million വരും ഇതിന്റെ ഒരു ബാറ്ററിയുടെ വില. ഇസ്രായേലിനെ കൂടാതെ സിംഗപ്പൂരും അയൺഡോം ഉപയോഗിക്കുന്നുണ്ട്. 5 137 മിസൈലുകളാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ പതിച്ചത്. നിരവധി നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. അയൺഡോം ഉണ്ടായിട്ടും ഇസ്രായേൽ നേരിട്ടത് വൻ തിരിച്ചടിയാണ്. അയൺഡോം സാങ്കേതിക വിദ്യ പരാജയപ്പെട്ടു തുടങ്ങിയോ എന്ന് ഇപ്പോൾ ലോകം ചർച്ച ചെയ്തു തുടങ്ങിയിരിക്കുന്നു. 2017 അയൺഡോം പരിഷ്കരിച്ചിരുന്നു. കഴിഞ്ഞ 10 2400 റോക്കറ്റ് ആക്രമണങ്ങളാണ് അയൺഡോം സംവിധാനത്തിലൂടെ നിർവീര്യമാക്കിയതെന്ന് ഇസ്രായേൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ തലവനായ മോഷ് പട്ടേൽ ജനുവരിയിൽ ടൈംസ് ഓഫ് ഇസ്രായേലിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഓരോ ബാറ്ററിയിലും റഡാർ ഡിറ്റക്ഷൻ, ട്രാക്കിംഗ് സിസ്റ്റം, ഫയറിംഗ് കൺട്രോൾ സിസ്റ്റം, നിർവീര്യമാക്കാനുള്ള 20 3 ലോഞ്ചറുകൾ എന്നിവയുണ്ട്. 4 to 70 വരെയാണ് നിർവീര്യമാക്കാനുള്ള മിസൈലുകളുടെ ദൂരപരിധി. ഇത് വികസിപ്പിച്ചെടുത്ത റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റം ഇസ്രായേലിന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ്. അയൺഡോമിന് പുറമെ പ്രധാനമായും 2 മിസൈൽ പ്രതിരോധ സംവിധാനം കൂടി ഇസ്രായേൽ ഉപയോഗിക്കുന്നുണ്ട്. ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള ആരോ, മീഡിയം റേഞ്ച് റോക്കറ്റുകളെയും മിസൈലുകളെയും പ്രതിരോധിക്കാനുള്ള ഡേവിഡ്സ് സ്ലിംഗ് എന്നിവയാണ് അവ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.